വൈദ്യുതി ദുരുപയോഗവും മോഷണവും തടയാൻ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എസ് മണിലാൽ പറഞ്ഞു. ചേലക്കര മേപ്പാടം മൈലാംകോൽ പ്രദേശത്ത് വൈദ്യുതി ഉപയോഗിച്ച് കാട്ടുപന്നിയെ പിടികൂടി ഇറച്ചിയാക്കിയ സംഭവ സ്ഥലം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചേലക്കര മേപ്പാടം മേലാംകോൽ മാത്യു പി ജെ എന്നയാൾ തന്റെ ഏക്കർ കണക്കിന് കൃഷിസ്ഥലത്ത് ചുറ്റിയുള്ള വേലിയിൽ ഇലക്ട്രിക് ലൈനിൽ നിന്നുള്ള വൈദ്യുതി അനധികൃതമായി ഉപയോഗപ്പെടുത്തി കാട്ടുപന്നിയെ പിടിക്കുകയും ഇറച്ചിയാക്കിയ സംഭവം ഏറെ വിവാദമായിരുന്നു. മായന്നൂർ ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് സംഭവം പിടികൂടുകയും പ്രതി ഓടി രക്ഷപ്പെടുകയുമാണുണ്ടായത്. ഇതിനെ തുടർന്ന് വനംവകുപ്പിന്റെയും വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിക്കുകയും അന്വേഷണം നടത്തിവരികയുമാണ്. ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എസ് മണിലാൽ, ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ കെ കെ ബീന, ഇലക്ട്രിക്കൽ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ അരുൺ ഡേവിഡ് എന്നിവരാണ് സ്ഥലം സന്ദർശിച്ചത്. അതുപോലെ തന്നെ ഇത് ഇങ്ങനെ ചെയ്യാതെ തന്നെ നിയമപരമായ രീതിയിൽ ഇവർക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം ഫെൻസ് എനർജൈസർ എന്ന് പറയുന്ന വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സർട്ടിഫൈ ചെയ്ത ഉപകരണങ്ങളുണ്ട്. അതാകുമ്പം ഇതുപോലത്തെ കാട്ടുമൃഗങ്ങൾക്ക് ജീവഹാനി ഉണ്ടാവില്ല. അവർക്ക് അവർ പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോകുന്ന രീതിയിലുള്ള അറേഞ്ച്മെൻ്റാണ് അതിനുള്ളത്. അപ്പോൾ അതുപോലത്തെ സാധനം ഉപയോഗിക്കുക. ഇപ്പം കൂടുതലായിട്ടും വനം വകുപ്പുകാർ സോളാർ ഫെൻസ് എനർജൈസേഴ്സ് ഒരുപാട് സ്ഥലത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നാട്ടുകാർക്ക് എല്ലാവർക്കും സ്ഥാപിക്കാവുന്നുള്ളൂ. വലിയ പണച്ചെലവ് വരുന്ന കാര്യമല്ല. അതിന് ജീവികൾക്കും അല്ലെങ്കിൽ അതുപോലെ മനുഷ്യർക്കും ജീവഹാനി വരുത്തുന്നതിന് ഉതകുന്ന രീതിയിലുള്ള ഇതുപോലെയുള്ള ടാപ്പ് ചെയ്തുള്ള പ്രവർത്തനങ്ങൾ വൈദ്യുതി ലൈനിൽ നിന്ന് അനധികൃതമായി വൈദ്യുതി എടുത്ത് ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും തെറ്റായ കാര്യമാണ്. അത് ആവർത്തിക്കാൻ പാടില്ല. തീർച്ചയായിട്ടും നമുക്കത് പോലീസുമായി ബന്ധപ്പെട്ട് തന്നെ കർശനമായിട്ട് കെ സി ബി അധികൃതരുമായിട്ടും സഹകരിച്ചുകൊണ്ട് നമ്മൾ കർശനമായ നടപടി സ്വീകരിക്കും. വി സി വി ന്യൂസ്, ചേലക്കര.